ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ബി എച്ച് ഹീറോയിലാണ് നമ്മുടെ ഷോറൂം വിസിറ്റ് വീഡിയോസിലെ മൂന്നാമത്തെ ഷോറൂമാണ് നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് ഹീറോ മോട്ടർ സൈക്കിൾസിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് അതായത് ഹീറോയുടെ ബൈക്കിൻ്റെയും സ്കൂട്ടറിൻ്റെയും നമ്മൾ ചെയ്യും ഓരോ വാഹനത്തിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് അതായത് എക്സോറൂം പ്രൈസ് ഇൻഷുറൻസ് ടാക്സ് അങ്ങനെ എല്ലാം ചേർത്തിട്ട് നമുക്ക് ഓൺ റോഡ് എന്തോരം വില വരും വരുന്നുള്ളതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വാഹനം വാങ്ങാൻ നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ഐഡിയ കിട്ടും പ്രൈസിനെ പറ്റിയിട്ട് അപ്പോൾ ഈ പ്രൈസിലൊന്നും തന്നെ നമ്മൾ എസെൻഷ്യൽ ആക്സസറീസ് പാക്കേജിൻ്റെ പ്രൈസ് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പ്യുവറായിട്ട് വണ്ടി എക്സോറൂം പ്രൈസ് ഇൻഷുറൻസ് ടാക്സ് ഓൺ റോഡ് പ്രൈസാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അപ്പം ആക്സസറീസ് ലിസ്റ്റിൽ അതെന്തുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും വെക്കണം എന്നില്ല അപ്പോൾ അത് കോമൺ ആയിട്ട് ആയിട്ടാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം സ്കൂട്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് അതുപോലെ തന്നെ കിറ്റ് ഗാർഡ് കവർ സീറ്റ് കവർ ഹാൻഡ് ഗ്രിപ്പ് ഫ്ലോർ മാറ്റ് ലേഡീസ് സ്കൂട്ടർ പോലുള്ള ഐറ്റംസ് ആണ് ആ ഒരു കിറ്റിൽ വരുന്നത് ബൈക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ടാങ്ക് കവർ ക്രാഷ് ഗാർഡ് ചില മോഡൽസിൽ ക്രാഷ് കാർഡ് ബൈ ഡിഫോൾട്ട് വരുന്നില്ല ചില ഇതിൽ നമ്മൾ വാങ്ങിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സീറ്റ് കവറ് ഹാൻഡിൽ ഗ്രിപ്സ് ഫുൾ ബോഡി കവർ ലേഡീസ് ഹാൻഡിൽ പോലെയുള്ള കാര്യങ്ങളാണ് എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതൊന്നും നമ്മൾ ഈ ഒരു പറയുന്ന പ്രൈസിൽ ഇൻക്ലൂഡഡ് അല്ല നിങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെട്ട് ഇവിടെ വരുമ്പം അവർ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ വേണമെന്നുണ്ടെങ്കിൽ വേരിയേഷൻ ചെയ്യാം അപ്പം അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വില ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനാണെങ്കിലും കൂടി പോവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒന്നും എല്ലാവർക്കും വേണ്ട കാര്യങ്ങളല്ല അപ്പം ആവശ്യമില്ലാണ്ട് അതിലൊരു പ്രൈസ് അഡീഷൻ കൊടുത്ത് ആളുകളെ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് പ്യൂർലി എക്ഷോറും ഇൻഷുറൻസ് റോഡ് ടാക്സ് ആൻഡ് ഓൺ റോഡ് പ്രൈസ് ലിസ്റ്റിലെ ആദ്യത്തെ വാഹനമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഹീറോയുടെ കാരിഷ്മ എസ് എം ആറിനാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ നമുക്ക് എക് പ്രൈസ് വരുന്നത് ഹീറോ കാരിഷ്മ എസ് എം ആറിന് അതേപോലെ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വരെ നമുക്ക് ടാക്സ് വരുന്നുണ്ട് പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇൻഷുറൻസ് എമൗണ്ട് വരുന്നുണ്ട് അങ്ങനെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി ആറ് രൂപയാണ് ഹീറോ കരിശ്മ എക്സ് എം ആറിൻ്റെ ഓൺ റോഡ് പത്തുംതിട്ട പ്രൈസ് വരുന്നത് അപ്പോൾ ഇനി അടുത്ത മോഡലായിട്ടുള്ള മാവ്രിക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്ന് വെച്ചാൽ മാവ്രിക്ക് ഇവിടെ സെയിൽസിന് അവൈലബിൾ ആണ് ടെസ്റ്റഡ് അവൈലബിൾ ആണ് പക്ഷേ നമ്മുടെ കിട്ടിയിരിക്കുന്ന പ്രൈസ് ലിസ്റ്റിനുള്ളിൽ മാവ്രിക്കിൻ്റെ പ്രൈസിങ് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒഴിവാക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ബി എസ് സിയോടെ പറഞ്ഞിട്ട് കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാവ്രിക്കിൻ്റെ വേരിൻ വൈസ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൺ റോഡ് പ്രൈസ് മാത്രം പറഞ്ഞു വിടാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാൽപ്പത് രൂപയാണ് മാവ്രിക്കിൻ്റെ ടോപ്പ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നു അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ നമുക്ക് മിഡ് വേരിനും രണ്ടിലത്തി നാൽപ്പത്തി ഏഴായിരം രൂപ നമുക്ക് ഏറ്റവും ബേസ് വേരിനും പ്രൈസ് വരുന്നുണ്ട് അടുത്ത നമ്മുടെ യൂത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹീറോയുടെ എക്സ്പൾസ് പൽസ് ടു ഹൺഡ്രഡ് ഫോർ ബി ആണ് മെയിനായിട്ട് നമുക്ക് രണ്ട് വേരിൻസ് ആയിട്ട് എക്സ്പെസ് വരുന്നുണ്ട് ഒന്ന് ഈ കാണുന്ന പ്രോ വർഷം ഒന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് വർഷം അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ പ്രൈസ് പറയാനുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രൂപയാണ് എക്സോറൂം പ്രൈസ് വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് നമുക്ക് ടാക്സ് പന്ത്രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപ ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് എക്സ്പെൽസ് ടു ഹഡ്രഡ് ഫോർ ബിയുടെ സ്റ്റാൻഡേർഡ് എഡിഷൻ നമുക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതും ഇതുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഒന്ന് സീറ്റ് ഹൈറ്റ് കുറവ് കിട്ടും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ പോലുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ലെന്നുള്ളൂ ബട്ട് ബാക്കി എക്സ്പൾസിൻ്റെ എല്ലാ കാര്യങ്ങൾ നമുക്ക് ആ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇനി കുറച്ചും കൂടെ പ്രോ ആയിട്ട് ഓടിക്കുന്ന ആളുകൾ ഒരുപാട് അഡ്വഞ്ചർ റൈഡിങ് നടത്തുന്നവർ ഒരുപാട് ഓഫ് റോഡ് നടത്തുന്നവർക്ക് ബെസ്റ്റ് വണ്ടിയാണ് ഈ ഒരു പ്രൈസിൽ ഈ എക്സ്പോ ടു ഹൺഡ്രഡ് ഫോർ ഈ പ്രോ വെർഷൻ എന്ന് പറയുന്നത് അത് നേരത്തെ നമ്മുടെ റാലി വെർഷൻ അറിയപ്പെട്ടിരുന്നതാണ് ഇപ്പോൾ ഈ പ്രോ ആയിട്ട് വരുന്നത് ആ ഒരു ഡക്കാർ റാലി കളാസീമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് നമുക്ക് എക്സോറും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപ ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് രൂപ ഹീറോ എക്സ്പ്രസ് ടു ഹൺഡ്രോട്ട് ഫോർ ഈ പ്രോ വേരിന്റിൻ്റെ ഓൺറോഡ് പ്രൈസ് എന്ന് പറയുന്നത് അതായത് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ ഓൺറോഡ് ഇറക്കാൻ സാധിക്കുന്നതാണ് അടുത്ത ഹീറോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോട്ടി കമ്പ്യൂട്ടർ മോട്ടർസൈക്കിൾ ആയിട്ടുള്ള എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറാണ് എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവർ ഇപ്പോൾ ഒരുപാട് സെയിൽസ് ഉള്ള ഒരു മോട്ടർസൈക്കിളാണ് ഈ ഒരു കമ്പ്യൂട്ടർ സ്പോർട്സ് കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൽ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് എക്സോറും അതുപോലെ തന്നെ പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് രൂപ നമുക്ക് ഇൻഷുറൻസ് സോറി ടാക്സ് വരുന്നുണ്ട് ഏഴായിരത്തി അറുന്നൂറ് രൂപ ഇൻഷുറൻസ് വരുന്നുണ്ട് ടോട്ടൽ പന്ത്രണ്ടായിരം സോറി ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറിൻ്റെ ഓൺ റോഡ് പന്ത്രണ്ട് പ്രൈസ് അടുത്ത നമ്മുടെ എക്സ്ട്രീം മോഡൽസ് വൺ സിക്സ്റ്റി അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് മോഡൽസ് ആണ് എക്സ്ട്രീം ടു ഹൺഡ്രഡ് ഏഴ്സ് ഫോർ വി സ്റ്റാൻഡേർഡ് വേരിയന്റ് വരുന്നുണ്ട് അത് ആക്ച്വലി നമുക്ക് നമുക്കിപ്പം ഇവിടെ കറന്ലി അവൈലബിൾ അല്ല ബട്ട് നിങ്ങൾക്ക് ബുക്കിങ്ങിനുസരിച്ച് ഇവർ എടുത്തു തരുന്നതായിരിക്കും അതിന്റെ എക്ഷോറൂം പ്രൈസ് മാത്രം ഞാൻ ഒന്ന് പറഞ്ഞുവിടാ അതിന് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയോളം ആണ് പ്രൈസ് വരുന്നത് അടുത്തൊരുതാണ് നമ്മുടെ വൺ സിക്സ്റ്റി ആർ ഫോർ വി വേരിൻസ് നമുക്ക് ടോട്ടൽ മൂന്നെണ്ണം വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് കണക്റ്റ് അതുപോലെ തന്നെ പ്രോ സ്പോർട്സ് അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് വേരിൻറ്റ് വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ ഷോറൂമിനാണ് ഇരുപതിനായിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ടാക്സ് വരുന്നത് അതേപോലെ തന്നെ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ നമുക്ക് ഇൻഷുറൻസ് വരുന്നുണ്ട് ടോട്ടലായിട്ട് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തോളായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നീട് വരുന്നത് ഫോർ വി പ്രോമോഡിലാണ് അതിന് ഒരു ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എക്ഷോറൂം പ്രൈസ് വരുന്നുണ്ട് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപയോളം ടാക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വരെ ഇൻഷുറൻസോടെ ചേർത്ത് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഒന്നൂറ്റി ആറ് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നീട് നമുക്ക് ഫോർ വി കണക്ട് വേരിയൻ്റ് ആണ് വരുന്നത് അതിനേകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ എക് ഷോറൂമും ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ടാക്സും പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇൻഷുറൻസും ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയോളമാണ് ഓൺ റോഡ് പ്രൈസും വരുന്നത് അടുത്താണ് നമ്മുടെ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ ടു ഇ മോഡൽസിന്റെ പ്രൈസ് അതായത് എക്സ്ട്രീം വൺ സിക്സ്റ്റി ആറിൽ നമുക്ക് രണ്ട് വേരിയൻസ് വരുന്നുണ്ട് വൺ സിക്സ്റ്റി ആർ സ്റ്റെൽത്തും അതുപോലെ തന്നെ വൺ സിക്സ്റ്റി ആർ സെൽത്ത് ടു പോയിന്റ് പോകും സ്റ്റെത്തിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എക് ഷോറുമാണ് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ടാക്സ് വരുന്നുണ്ട് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് സ്റ്റെൽത്ത് ടു പോയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് എക് ഷോറൂം നമുക്ക് നമുക്കിതിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളോടൊരു കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് എനിക്ക് ഇതിൽ പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ബി എച്ച് കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അതിനുള്ള അസിസ്റ്റ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ സ്റ്റെൽത്ത് ടു പോയിൻ്റോടെ എക്സാറ്റ് ഓൺ റോഡ് പ്രൈസ് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും ഇനി രണ്ട് റെയർ മോഡൽസ് ഉണ്ട് മിക്കയിടത്തും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കാത്തത് അത് നമുക്ക് ഇവിടെയും ഇപ്പം റെഡിലി അവൈലബിൾ ആണ് പക്ഷേ നിങ്ങളുടെ ബുക്കിംഗ് അനുസരിച്ച് ഒരു എടുത്ത് തരും അതാണ് എക്സ്പൾസ് പസ് ടു ഹൺഡ്രഡ് ടി ഫോർ വീയും അതുപോലെ തന്നെ എക്സ്ട്രീം ടു ഹൺഡ്രഡ് എസ് ഫോർ വി സ്റ്റാൻഡേർഡ് വേരിയൻറ്റും അപ്പോൾ അതിൻ്റെ എക്സോറൂം പ്രൈസ് മാത്രം ഞാൻ പറഞ്ഞു വിടാൻ എക്സ്പൾസ് പ്ലസ് ടു ഹൺഡ്രഡ് ടി ഫോർ വിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറരയാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് അതേപോലെ എക്സ്ട്രീം ടു ഹൺഡ്രഡ് എസ് ഫോർ വിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് എക് ഷോറൂം പ്രൈസ് വരുന്നുണ്ട് ഇത് കറന്റിലിവിടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ലിസ്റ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓൺ റോഡ് പ്രൈസ് പറയാഞ്ഞത് അടു വൺ ഓഫ് ദ പോപ്പുലർ മോഡലാണ് ഗ്ലാമർ എന്ന് പറയുന്നത് ഗ്ലാമർ നമുക്ക് മെയിനായിട്ട് രണ്ട് വേറൻസ് ഇപ്പോൾ ഉണ്ട് എക്സ്റ്റക്കും അതുപോലെ തന്നെ ക്ലാസിക്കും ഇപ്പോൾ എക്സ്റ്റക്കിൻ്റെ ഡിസ്ക് വേരിയൻ ഇവിടെ ഇപ്പം അവൈലബിൾ ആണ് നമുക്ക് അതിൻ്റെ പ്രൈസ് നോക്കാം തൊണ്ണൂറ്റാറായിരത്തി നാൽപ്പത് രൂപയാണ് എക് ഷോറൂം പതിമൂവായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ് ടാക്സ് ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ എക്സ്റ്റക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ എൽ ഇ ഡി ഹെഡ്ലാംപും അതുപോലെ തന്നെ എൽ സി ഡി മീറ്റർ കൺസോറും കുറച്ചും കൂടെ സ്റ്റൈലിങ്ങിനൊക്കെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ തരും കുറച്ചുകൂടെ പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്ന ഒരു ആണ് എക്സ്റ്റെക് എന്ന് പറയുന്നത് ഇനിയും എക്സ്റ്റക്കിൻ്റെ തന്നെ ഡ്രം വേരിൻ്റെ അത് കറന്ലി ഇപ്പോൾ ഈ ഷോറൂമിനുള്ളിൽ ഇരിപ്പില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എക്ഷോറൂം പ്രൈസ് മാത്രം പറയാം ഗ്ലാമർ എക്സ്റ്റെക്ക് ഡ്രം വേരിൻ്റെ എക്ഷോറൂം പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി ഓരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് അടുത്താണ് നമ്മുടെ ഗ്ലാമർ ക്ലാസിക് ഡിസ്ക് ബ്രേക്ക് മോഡൽ അതും ബ്ലൂ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉള്ളത് ഇപ്പോൾ ക്ലാസിക് ഡിസ്കിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് എക്സൂറും പ്രൈസ് അതുപോലെ തന്നെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഇൻഷുറൻസ് വരുന്നുണ്ട് അങ്ങനെ ഒരു ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ഈ ഒരു ക്ലാസിക് ഗ്ലാമറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ആ മീറ്റർ കൺസ്രോളൊക്കെ ഡിജിറ്റലായിട്ടാണ് കിട്ടുന്നത് എക്സ്ട്രക്കിൻ്റെ അത്രയും ഡീറ്റെയിൽസ് ഉള്ള ഒരു മീറ്റർ അല്ല എങ്കിൽ കൂടി നമുക്ക് ഡിജിറ്റൽ ആയിട്ടുണ്ട് നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഹാലോചനമാണ് വരുന്നത് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും അവൈലബിൾ ആണ് ഇതിൻ്റെ ഡ്രം ബ്രേക്ക് വേരിയൻറ്റ് ഉണ്ട് പക്ഷേ ആ ഡ്രം ബ്രേക്ക് വേരിയൻറ്റ് ഇപ്പം കറന്റ് ഈ ഒരു ഷോറൂമിനുള്ളിൽ ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ എക് ഷോറൂം പ്രൈസ് പറയാം എൺപത്തി ആറായിരത്തി നാൽപ്പത്തി എട്ടരാണ് ക്ലാസിക് ഗ്ലാമർ ഡ്രം ബ്രേക്ക് മോഡലിന്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് അടുത്താണ് ദ മോസ്റ്റ് ഐക്കോണിക് ഹീറോ സ്പ്ലൻഡർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ പലരും ഈ ഒരു വിമാനത്തിൻ്റെ ഓൺലോഡ് വില അറിയാനായിരിക്കും വീഡിയോയിൽ ഇത്രയും നേരം കാത്തിരുന്നത് അപ്പം നമുക്ക് സ്പ്ലെൻഡർ രണ്ട് മോഡൽ വരുന്നുണ്ട് ഒന്ന് കാണുന്ന സ്പെൻഡർ പ്ലസ് അതുപോലെ തന്നെ സ്പെലെൻഡർ എക്സ്റ്റെക്ക് എന്ന് പറഞ്ഞ വേരിയന്റും എക്സ്റ്റെക്കിൽ നമുക്ക് ഡിജിറ്റൽ മീറ്റർ ഒക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ചെറിയ എൽ ഇ ഡി ഡി ആറിലും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് സ്റ്റൈലിങ് കുറച്ചുള്ള ചേഞ്ച് ഉണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ക്ലാസിക് സ്പെൻഡർ സ്പ്ലൻഡർ പ്ലസ് അപ്പോൾ സ്പ്ലർ പ്ലസ് ഐ ത്രീ എസ് മോളിൽ ഐ ത്രീ സ്ഡിൽ എന്നാണ് അതിൻ്റെ വില വരുന്നതാണ് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ എക് ഷോറും അതിൽ പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ നമുക്ക് ടാക്സ് ആടാകുന്നുണ്ട് ആറായിരത്തി എണ്ണൂറ് രൂപ ഇൻഷുറൻസ് അടാന്നുണ്ട് അങ്ങനെ തൊണ്ണൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് സ്പ്ലൻഡർ പ്ലസ് റോഡിൽ നടക്കാൻ സാധിക്കുന്നതാണ് വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ഹൺഡ്രഡ് സി സി ബൈക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക കാരണം വർഷങ്ങളായിട്ട് ട്വൻറ്റി പ്ലസ് ഇയേഴ്സ് ഓഫ് ഡിസൈൻ ആണ് ഈ കാണുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഹീറോ കൊണ്ടുവന്നിട്ടില്ല ബട്ട് ഇപ്പോഴും ഈ ഒരു വാഹനം നല്ല രീതിക്ക് തന്നെ സെല്ലായി പോകുന്ന ഒരു വാഹനമാണ് അതിനോ ഒന്ന് ഇതിൻ്റെ ആണ് പിന്നെ ഇതിൻ്റെ ഫ്യൂലേഷൻസി ഇതിൻ്റെ കൺവീനിയൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാം എന്തോ ലെജൻഡറി ആണ് ഹീറോ സ്പ്ലെണ്ടർ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ എക്സ്റ്റെക്ക് മോഡലും ഉണ്ട് എക്സ്റ്റെക് മോഡലും ഈ ഈടായിട്ട് ഒരുപാട് സെൽ ഔട്ട് ആവുന്ന ഒരു മോഡലാണ് കാണുന്നത് ഡി ആറിലും കുറച്ചും കൂടെ ഉള്ള മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നൈസ് ബ്ലാക്ക് ആൻഡ് സിൽവർ കളറാണ് ഇവിടെ കാണാറുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കളർ കോമ്പോ നല്ലൊരു കളർ കോമ്പയിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം എക്സ്ട്രാക്കിൻ്റെ പ്രൈസ് എൺപതിനായിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപയാണ് എക്സോറും ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊണ്ണൂറ്റാറ് രൂപ ടാക്സ് ഉണ്ട് ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഇൻഷുറൻസ് ഉണ്ട് അങ്ങനെ തൊണ്ണൂറ്റി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അണ്ടർ വൺ ലാക്ക് റുപ്പീസിൽ നിങ്ങൾക്ക് സ്പ്ലൻഡർ എക്സ്ട്രക്കും ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് ഒന്ന് ഇത് ഓൾറെഡി ഒരാൾ പർച്ചേസ് ചെയ്ത ചെയ്തുകൊണ്ടാണ് ജസ്റ്റ് നമ്പർ ഉണ്ട് അപ്പോൾ അത് ഈ ഒരു ബ്ലാക്ക് കളർ എഡിഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് സ്പ്ലണ്ടറിൻ്റെ വില നിലവാരം അടുത്ത കുറച്ച് മോഡൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറന്ലി ഈ ഷോറൂമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ ഇരിപ്പില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഓൺ ക്യാമറ കാണിച്ചു തരാൻ പറ്റില്ല അപ്പം അപ്പോൾ അതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം അപ്പോൾ വരുന്നതാണ് നമ്മുടെ സൂപ്പർ സ്പ്ലെഡർ സീരീസാണ് സൂപ്പർ സ്പ്ലെണ്ടറിൽ നമുക്ക് എക്സ്ട്രക് ഡ്രം വേരിയൻറ്റും എക്സ്റ്റെക്സ് ഡിസ്ക് വേരിൻ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഡ്രം വേരിയൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് എക് ഷോറൂം പ്രൈസ് പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റമ്പത്തൊമ്പത് രൂപ ടാക്സ് വരുന്നുണ്ട് ഏഴായിരത്തി ഒരുന്നൂറ് രൂപ ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് സൂപ്പർ സ്പ്ലെണ്ടർ എക്സ്റ്റക് ഡ്രം ഓൺ റോഡ് നടക്കാൻ സാധിക്കും അതേപോലെ തന്നെ എക്സ്റ്റെക്കിൻ്റെ ഡിസ്ക് വേരിൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുനൂറ്റി എഴുപത് രൂപയാണ് എക്സോറൂം പണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നീട് വരുന്ന മോഡലാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് സോ പാഷൻ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ പാഷൻ എക്സ് ടെക്കും ആണ് അപ്പോൾ പാഷൻ പ്ലസിൻ്റെ പ്രൈസ് എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് എക് ഷോറൂം പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ടാക്സ് അതേപോലെ തന്നെ ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഇൻഷുറൻസ് അങ്ങനെ തൊണ്ണൂറ്റി ഏഴായിരത്തി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് പാഷൻ പ്ലസ് ഓൺ റോഡ് നടക്കാൻ സാധിക്കും സോ ഒരു ലക്ഷം രൂപയ്ക്ക് ബൈക്ക് നോക്കുന്നവർക്ക് പറ്റിയ മോഡൽസാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് നോക്കി വെച്ചേക്കുക പിന്നീട് വരുന്നതാണ് പാഷൻ എക്സ്ടെക് എന്ന് പറയുന്നത് അപ്പോൾ എക്സ്റ്റെക്കിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ടെക്നോളജി കൂടുതൽ വരും ഇപ്പോ മീറ്റർ കൺസോൾ ആണെങ്കിലും അതിൻ്റെ ഹെഡ് ലാമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് പാഷൻ്റെ എക്സ്ടെക് മോഡലിന് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രൂപയാണ് എക്ഷോറും പതിനോരായിരത്തി നാനൂറ്റി എൺപത്തി നാല് രൂപ ടാക്സ് ആറായിരത്തി എണ്ണൂറ്റി രൂപ ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് പാഷൻ എക്സ് ടെക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഒരു ലക്ഷത്തിന് ജസ്റ്റ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും കൂടെ കൂടുതലെന്നുണ്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടികളിൽ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം എഞ്ചിൻ ഒക്കെ തന്നെ വണ്ടി സെയിം ആയിരിക്കും ഇനി വരുന്നതാണ് നമ്മുടെ സൂപ്പർ സ്പ്ലൻഡറിൻ്റെ ഡിസ്ക് അലോയ് വേരിയൻറ്റ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ടോപ്പൻ്റ് വേരിയൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക് ബ്രേക്ക് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് പറ്റിയവർണ്ണമാണ് സൂപ്പർ സ്പ്ലൻഡർ ഡിസ്ക് അലോയ്ക്ക് എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് എക്സോറും പ്രൈസ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപ ടാക്സ് ഉണ്ട് ഏഴായിരത്തി ഒരുന്നൂറ് ഇൻഷുറൻസ് ഉണ്ട് അങ്ങനെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഏഴ് രൂപയാണ് സൂപ്പർ സ്പ്ലൻഡർ ഡിസ്ക് അലോയ് വേരിയൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനിയാണ് ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ളൊരു സൈക്കിൾ ഉണ്ട് ഹീറോയ്ക്ക് നമ്മുടെ എച്ച് എഫ് ഹൺഡ്രഡ് സീരീസോ ഒരു എച്ച് എഫ് ഹൺഡ്രഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് എച്ച് എഫ് ഹൺഡ്രഡിനും ഈ പോലെ കിക്ക് ഡ്രം സെൽഫ് സ്റ്റാർട്ട് ഐ ത്രീ എസ് മോഡൽ അങ്ങനെ പല 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 വേരിയേഷൻസ് വരുന്നുണ്ട് നമുക്കത് ഇവിടെ ഇരിക്കുന്നത് ഒരു നോർമൽ ബേസ് എച്ച് എഫ് ഹൺഡ്രഡ് മോഡലാണ് യാ കിക്ക് സ്റ്റാർട്ട് മോഡലാണ് ഇരിക്കുന്നത് നമുക്കൊരു പവർ ബട്ടൺ ഇല്ല വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ വൺ ടെൻ സി സി മോട്ടോർസൈക്കിൾ ആണ് അതായത് സ്പ്ലെണ്ടറിനെക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വൺ ടെൻ സി സി മോട്ടർസൈക്കിൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങണം പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒട്ടും പൈസയില്ല നിങ്ങൾക്ക് മാക്സിമം പുഷ് ചെയ്യാവുന്ന ബഡ്ജറ്റ് ഈ ഒരു ബൈക്കിൻ്റെ വില മാത്രമേ ഉള്ളെങ്കിൽ എടുക്കാൻ സാധിക്കും ലൈക്ക് മൈ ഐ മീൻ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് അപ്പോൾ എച്ച് എഫ് ഹൺഡ്രഡ് കിക്സ്റ്റാർട്ടിന് അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് എക്ഷോറൂം പ്രൈസ് വരുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ ടാക്സ് ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇൻഷുറൻസ് ഉണ്ട് അങ്ങനെ എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് ഈയൊരു ബൈക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ മോട്ടർസൈക്കിൾ ആണിത് വളരെ ബേസ് മോട്ടർ സൈക്കിളാണത് ഇലക്ട്രിക് സ്റ്റാർട്ടുകളിൽ നമുക്ക് ഇതിൽ വരുന്നില്ല ഈ ഒരു മോഡലിന് എച്ച് എഫ് ഹൺഡ്രഡിന് കിക്ക് സ്റ്റാർട്ടിന് പക്ഷേ നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് ഈ ഒരു ബൈക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ എച്ച് എഫ് ഡീലെക്സ് നമുക്ക് വരുന്നുണ്ട് എച്ച് എഫ് ഡീലെക്സ് തന്നെ പല പല വേരിയൻസ് നമുക്കിതിൽ വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ ഒരു എച്ച് എഫ് ഹൺഡ്രഡ് കിക്ക് മാത്രമേ നമുക്കിപ്പോൾ ഈ ഷോറൂമിൽ ഇരിപ്പുള്ളൂ ബാക്കി മോഡൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തരും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരുടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നിങ്ങൾക്കത് ബൈ ഡിമാൻഡ് ഓൺ റോഡ് ഇറക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്രയൊക്കെയാണ് ഹീറോയുടെ മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിത് മാത്രമല്ല ഹാർലി ഡവിഡ്സൻ്റെ എക്സ് ഫോർ ഫോർട്ടീം ഈ ഒരു ഷോ നിന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കൊരു ഹീറോയും ഹാർലിയും കോളപ്പറേഷനിൽ നിർമ്മിച്ചൊരു വാഹനമാണ് അപ്പം അത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ബി എച്ച് ഹീറോയിൽ നിന്ന് അത് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇവരത് നിങ്ങൾക്ക് ബുക്കിംഗ് എടുത്ത് വണ്ടി ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഹീറോയുടെ തന്നെ അതിൻ്റെ ഒരു മറ്റൊരു വേരിയൻറ്റ് പോലെയുള്ള ഉണ്ട് ഹീറോയുടെ തന്നെ അഫോർഡബിൾ ഫോർ ഫോർ ഫോർട്ടി സി സി മാവ്രിക്കുണ്ട് ആക്ച്വലി പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ എക്സ് ഫോർ ഫോർട്ടിയെ ബേസ് ചെയ്തിട്ടാണ് മാവറിക്ക് വന്നിരിക്കുന്നതെന്നാണ് പക്ഷേ നേരെ തിരിച്ചാണ് ഹീറോ ഹാർലി ഹാർളി ഡേവേഴ്സ് ആൻഡ് കൊളാബറേഷൻ്റെ അതിന് മുന്നേ തന്നെ അവർ എക്സ് ഫോർ ഫോർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോഴാണ് ഹാർലി ഡേവ്സ് ആൻഡ് കൊളാബറേഷൻ വന്നിട്ട് ഇന്ത്യയിൽ കുറേ ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ഹാർലി ഡേഡ്സ് നിർമ്മിക്കാം എന്നുള്ളൊരു കരാറും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ ബേസിലാണ് നമുക്ക് എക്സ് ഫോർ ഫോർട്ടി ഇറങ്ങിയത് ബട്ട് ഒറിജിനലി ഈ ഒരു മാവ്രിക് ഫോർ ഫോർട്ടിയുടെ ബേസിൽ നിന്നാണ് എക്സ് ഫോർ ഫോർട്ടി ഇറങ്ങിയത് പക്ഷേ ആദ്യം ഇറങ്ങിയ വാഹനം അതായതുകൊണ്ട് അത് അതിൻ്റെ പേര് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ നാവറിക്ക് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് ഇവിടെ അവൈലബിൾ ആണ് ഡീറ്റെയിൽ ടെസ്റ്റൈഡ് തന്നെ മാർക്കൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഹീറോ മോട്ടോർ സൈക്കിൾസിനെ പറ്റിയിട്ട് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ ഉള്ളത് ഇനി ആ സൈഡിൽ നമുക്ക് ഹീറോയുടെ സ്കൂട്ടേഴ്സ് ഇരിപ്പുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ആ സ്കൂട്ടേഴ്സിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം സ്കൂട്ടേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഡെസ്റ്റിനി പ്രൈം ഇരിപ്പുണ്ട് ഒരു മെറ്റൽ ബോഡി കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നല്ല ഫാമിലി സ്കൂട്ടറാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് അപ്പോൾ ഡെസ്റ്റിന പ്രൈമിൻ്റെ ലക്ഷതവും പ്രൈസ് വരുന്നതാണ് എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ പതിനോരായിരത്തി എഴുപത്തൊന്ന് രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട് ആറായിരത്തി തൊള്ളായിരം രൂപ നമുക്ക് ഇൻഷുറൻസ് വരുന്നുണ്ട് അങ്ങനെ തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് നമുക്ക് ഡെസ്റ്റിനി പ്രൈമിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിത് ഇവിടെ ഉള്ളതാണ് നമ്മുടെ സൂം സൂമിൻ്റെ തന്നെ ഏറ്റവും ടോപ്പൻ വേരിയൻ്റ് ആയിട്ടുള്ള ജെഡക്സ് വേരിയൻ്റാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ജെഡക്സ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് എക് ഷോറൂം എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് പതിനായിരായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് രൂപ നമുക്ക് ടാക്സ് ഉണ്ട് ഏഴായിരം രൂപ ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് നമുക്ക് ഒരു ഹീറോയുടെ സ്റ്റൈലിഷ് വൺ ട്വൻറ്റി ഫൈവ് സി സി സ്കൂട്ടർ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അടുത്ത് നമ്മുടെ പ്ലഷർ മോഡൽസ് ആണ് ആക്ച്വലി പ്ലഷർ മോഡൽസ് നമുക്ക് നാല് വേരിയൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അത് വരുന്നതാണ് നമ്മുടെ പ്ലഷർ ജെ വൈ എൽ എന്ന് പറയുന്നത് അതിന് എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എക്ഷോറും പ്രൈസ് പതിനൊരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ടാക്സ് ഉണ്ട് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി നാലായിരത്തി തൊണ്ണൂറ്റി രൂപ ഓൺ റോഡ് പിന്നെ വരുന്നതാണ് പ്ലഷർ വി എക്സ് പ്രഷർ വി എക്സിന് എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് എക്ഷോറൂം പ്രൈസ് പതിനോരായിരത്തി പതിനേഴ് രൂപ ടാക്സ് ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഇൻഷുറൻസ് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഏഴായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ വരുന്നതാണ് പ്രഷർ എക്സ്റ്റെക്ക് എക്സ്റ്റെക്കിന് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപയാണ് എക്ഷോറൂം പ്രൈസ് വരുന്നത് പതിനോരായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ നമുക്ക് ടാക്സ് ഉണ്ട് ആറായിരത്തി തൊള്ളായിരം രൂപ അതിൻ്റെ ഇൻഷുറൻസാണ് ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ പ്ലഷർ എക്സ്ട്രാ കണക്ട് എന്ന വേരിയൻ്റ് ആണ് അതിന് എണ്ണ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആണ് ഷോറൂം പന്ത്രണ്ടായിരത്തി എൺപത്തി മൂന്ന് രൂപ ടാക്സ് ഏഴായിരം രൂപ ഇൻഷുറൻസ് അങ്ങനെ ഒരു ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി എട്ട് രൂപയാണ് പ്ലഷറിൻ്റെ ഓൺറോഡ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വില കൂടിയ ഒരു വേരിയൻ്റാണ് ഈ പറയുന്ന പ്ലഷർ എക്സ്റ്റക് കണക്റ്റ് എന്ന് പറയുന്ന വേരിയൻറ്റ് എല്ലാ വേരിയൻസും നമുക്കിവിടെ ബേസ് ചെയ്ത പത്തനംതിട്ട അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്തതനുസരിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ വണ്ടി ഓൺ റോഡ് ഇറക്കാനും സാധിക്കുന്ന ഈ ലിസ്റ്റിൽ ഞാൻ ഒരുപാട് വാഹനങ്ങളുടെ അല്ലെങ്കിൽ വേരിയൻസ് വിട്ടുപോയിട്ടുണ്ട് അതിനെല്ലാം കാരണം നമുക്കിതിൻ്റെ ഈ ഒരു പ്രൈസ് ലിസ്റ്റിനകത്ത് അതിൻ്റെ എക്സാക്ട് പ്രൈസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഷോറൂമിലും എല്ലാ വേരിയൻസും ഇപ്പം ഇരിപ്പില്ല നിങ്ങൾക്ക് തന്നെ കാണാം അപ്പം ഇവരുടെ അടുത്ത് സ്റ്റോക്കുള്ള വാഹനങ്ങളുണ്ട് ഇല്ലാത്ത വാഹനങ്ങളുണ്ട് ഇല്ലാത്ത വാഹനങ്ങൾ നിങ്ങളുടെ ബുക്കിംഗ് അനുസരിച്ച് ഇവർ എടുത്തു തരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ വണ്ടികൾ കിട്ടുന്നതാണ് അപ്പം ഇവിടെ ഇരിപ്പില്ല എന്ന് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ട വേരിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് വരുത്തി തരുന്നതായിരിക്കും അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ചേച്ചിപ്പോൾ അത്രയൊക്കെയാണ് ഒരു ഹീറോ ഷോറൂം വിസിറ്റിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ ബി എസ് ഹിറോപ്പുണ്ടല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഹീറോ മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സിൻ്റെ സെയിൽസ് സർവീസ് സ്പെയർ പാർട്ട് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ഏത് വാഹനമാണ് നിങ്ങളുടെ ഏറ്റവും ഫേവററ്റ് ഹീറോ മോഡൽ അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഏത് മോഡൽ ആയിരിക്കും എന്നുള്ളത് ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമ്മൾ ഇനിയും വരുന്ന ഷോറൂം വിസിറ്റ് വീഡിയോസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നമുക്ക് വേണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വീഡിയോയിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസിനിട്ട് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഹീറോ മോട്ടോർസൈക്കിൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തായാലും ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു മാനവുമായിട്ട് കാണാൻ ജീൻസ് ചെയ്യാം